എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണ്. കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ബോൺലെസ് ചിക്കൻ ഗ്രേവിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു കപ്പ് അളവിൽ റവയാണ് കേട്ടോ. വറുത്തിട്ടുള്ള റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അളവിൽ റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത ഈ ഒരു റവ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പളവിൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുള്ള ഒന്നാം പാല്. അതുപോലെ തന്നെ രണ്ടാം പാല് ഒരു മുക്കാ കപ്പാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ നമ്മൾ അളന്നിട്ടെടുക്കുമ്പം റവ അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ വേണം കേട്ടോ, ഒന്നേ മുക്കാ കപ്പളവിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു കറക്റ്റ് അളവ് കപ്പിൽ തന്നെ ഒഴിച്ച് കാണിച്ചു തരാം. നമ്മൾ റവ അളന്നിട്ടെടുത്ത ആ ഒരു സെയിം കപ്പിൽ തന്നെ ആദ്യം ഒരു കപ്പ് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെയിം കപ്പിൽ തന്നെ മുക്കാ കപ്പളവിൽ രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലോ അല്ലെങ്കിൽ നെയ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആണിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, ഈ ഒരു തേങ്ങാപ്പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് വേണം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു റവയില്ലേ, ആ ഒരു റവ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിക്കുഴച്ചിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വന്നിട്ടോ നമ്മൾ ഇതുപോലെ വാട്ടിക്കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് വാട്ടിക്കുഴച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ആ ഒരു പരുവത്തിന് വന്നിട്ടോ നമ്മളിത് വാട്ടിക്കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് പാകത്തിന് ഞാൻ വാട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനുള്ള ചൂടായാൽ ഇനി നമുക്കിതിലേക്ക് അര കപ്പളവിൽ മൈദയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു മൈദ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഈ ഒരു അരക്കപ്പ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അത് ആദ്യം തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ ചൂട് കൊണ്ടായിരിക്കണം, ചൂട് മുഴുവനായിട്ടും പോകാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ഒരു അരക്കപ്പ് മുഴുവനും ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അരക്കപ്പും പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടി മൈദ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാക്കി ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഈ ഒരു മാവിൽ നിന്ന് അത്യാവശ്യം ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലൊരു ഉരുളെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. കയ്യിൽ മാവ് അഥവാ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ വേണമെങ്കിൽ തൂത്ത് കൊടുക്കാനാണ്. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തുക. അതിനുശേഷം ഈ ഒരു മൈദയിൽ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. പരത്തുന്ന സമയത്തും ഇതുപോലെ കുറച്ച് മൈദ വെതറിയിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഇതുപോലെ മൈദ നന്നായിട്ട് വെതറി കൊടുത്തിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് പരത്തിയിട്ടെടുക്കുക. ഇത് കണ്ടില്ലേ ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊരു അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 16 എണ്ണമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്ത് പാൻ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം കേട്ടോ.
ഇതിപ്പോ കണ്ടില്ല ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ഒരു പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാനാണ്. നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ എഗ്ഗ് കറിയോ വെജിറ്റബിൾ കറി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ബോൺലെസ് ചിക്കൻ ഗ്രേവിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു 14 വറ്റൽമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 15 മുതൽ 20 വരെ കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മിക്സ്ഡ് ചെയ്ത് ചെറിയ ജാറിലേക്ക് മാറ്റി ആദ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് കണ്ടില്ല ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മീഡിയം വലിപ്പമുള്ള ഇതുപോലെ സവാളയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സവാള ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ചെറിയ ടീസ്പൂണിലാണ് 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ആ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് 3 മീഡിയം വലിപ്പമുള്ള തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു തക്കാളിയുടെ ഒരു പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു തക്കാളിയുടെ ആ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി കിട്ടണം കേട്ടോ. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടായി ആ ഒരു തക്കാളിയുടെ പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി വന്നതിന് ശേഷം വേണം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ എല്ലില്ലാത്ത ഇതുപോലെ ബോൺലെസ് ചിക്കൻ ആണോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ എടുക്കാനാണ്. ഇതിപ്പോൾ 900 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 കിലോ അടുത്തുണ്ട്. 1 കിലോ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. അതിനുശേഷം നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിട്ടുള്ള ഒരു വറ്റൽമുളകും കാഷ്യൂനട്ടും ഇല്ലേ അതിൻ്റെ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് 4 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 4 മിനിറ്റോളം ഈ ഒരു ചിക്കനും ആ ഒരു ചില്ലി പേസ്റ്റും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 400 ml ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അത്രയും സമയം നമ്മളിത് തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്, ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ആ ഒരു ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതില്ലേ അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ മതി. ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നമ്മൾ ആ ഒരു ചിക്കനൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇത് കണ്ടില്ലേ ഈ ഒരു പാകത്തിന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബോൺലെസ് ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ വെച്ചിട്ടുള്ള ഈ ഒരു പാൽപ്പത്തിരിയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റവ വെച്ചിട്ട് നമ്മളിത് തേങ്ങാപ്പാലിൽ ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കിട്ടിയില്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനല് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.